നമസ്കാരം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് MBPT സോളാർ ചാർജ് കൺട്രോളറിനെ കുറിച്ചാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് MBPT അഥവാ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇന്ന് സോളാർ പാനലുകൾ എല്ലാം തന്നെ MBPT കൺട്രോളറുകളാണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. MBPT എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ MBPT എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു തിയറമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്, അത് നമ്മൾ പഠിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന്, ഇപ്പോൾ ഏത് പവർ സപ്ലൈ സോഴ്സ് ആയിക്കോട്ടെ, അതിൽ നിന്ന് ഒരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ആ ലോഡിലേക്ക് മാക്സിമം പവർ കിട്ടണമെങ്കിൽ ആ സോഴ്സിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസും ലോഡിൻ്റെ റെസിസ്റ്റൻസും തുല്യമായിരിക്കണമെന്നാണ് MBPT അഥവാ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ചാണ് MBPT കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. അതിന് ഉദാഹരണത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു 12 വോൾട്ട് പവർ ബാറ്ററി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ആ ബാറ്ററിക്ക് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഒരു 1 ഓം ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ ബാറ്ററികൾക്കും ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് കുറച്ച് ഡ്രോപ്പ് ആകുന്നത്. അപ്പോൾ ഈ ഉദാഹരണത്തിന് വേണ്ടി, ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 12 വോൾട്ട് ബാറ്ററിയും 1 ഓം റെസിസ്റ്റൻസും എടുത്തിരിക്കുകയാണ്. ഇതിന് തിയറം അനുസരിച്ച് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് പവർ മാക്സിമം കിട്ടണമെങ്കിൽ അതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും തുല്യമായിരിക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലോഡായിട്ട് കണക്ട് ചെയ്യുന്നത് 1 ഓമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 12 വോൾട്ട് ÷ 2 ഓം. അതായത് 1 ഇൻറ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ലോഡ്, അപ്പം 2 ഓമാണ് ഇതിന് സീരീസ് ആയിട്ടുള്ളത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 6 ആമ്പിയർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം പവറിനുള്ള ഫോർമുല I²R ആണ്. അപ്പോൾ 6 × 6 × 1, അതായത് I²R എന്ന് പറയുന്നത് 36 വാട്ട് ആയിരിക്കും. അതായത് ഈ ബാറ്ററിക്ക് ഔട്ട്പുട്ടിൽ ഞാൻ 1 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് നമുക്ക് 36 വാട്ട് പവർ പുറത്തേക്ക് നമുക്ക് ബാറ്ററിയിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ, അതായത് ആങ്കിരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് ഇൻറ്റേണൽ റെസിസ്റ്റൻസിന് തുല്യം റെസിസ്റ്റൻസ് ലോഡ് കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം പവർ കിട്ടുന്നതെന്നാണ്. ഇത് ശരിയാണോ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ 1 ഓമിൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ 1.5 ഓം കണക്ട് ചെയ്യുകയാണ്, അതായത് റെസിസ്റ്റൻസ് അല്പം കൂട്ടുകയാണ്. അപ്പോൾ ടോട്ടൽ കറൻറ്റ് എത്രയായിരിക്കും? 12 വോൾട്ട് ÷ 2.5 ഓം, അഥവാ 4.8 ആമ്പിയർ ആയിരിക്കും. അപ്പോൾ 12 ഓമിനെ കാരണം നമ്മുടെ ലോഡിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ അല്പം കൂട്ടി, അപ്പോൾ 12 ÷ 2.5 ആയി. അപ്പോൾ കറൻറ്റ് 4.8 ആയി. അപ്പോൾ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4.8 × 4.8 × 1.5 ഓം എന്ന് കിട്ടി നമുക്ക്. അത് നമുക്ക് കിട്ടുക 34.56 വാട്ട്. അതായത് റെസിസ്റ്റൻസ് അല്പം കൂടി കഴിഞ്ഞപ്പോൾ പവർ 36 വാട്ടിൽ നിന്ന് അല്പം കുറഞ്ഞു. അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് ഇൻറ്റേണൽ റെസിസ്റ്റൻസിന് തുല്യം കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം പവർ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്തത്. നമുക്ക് അല്പം റെസിസ്റ്റൻസ് കുറച്ച് നോക്കാം. ഞാൻ 0.8 ഓം കണക്ട് ചെയ്യുകയാണ്. 0.8 ഓം കണക്ട് ചെയ്യുമ്പോൾ, അതായത് റെസിസ്റ്റൻസ് ഞാൻ കുറയ്ക്കുന്നു, അപ്പോൾ ടോട്ടൽ കറൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ÷ 1.8 ഓം ആയിരിക്കും. 12 ÷ 1.8 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് എത്രയായി? 6.66 ആമ്പിയർ. അതായത് കറൻറ്റ് കൂടി. അപ്പോൾ പവർ എന്ന് പറയുന്നത് എത്രയാണ്? I²R എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 6.66 × 6.66 × 0.8 ഓം. അതായത് കറൻറ്റ് കൂടി, പക്ഷേ ലോഡ് റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുക 35.48 വാട്ട്. അതായത് റെസിസ്റ്റൻസ് 1.5 ആക്കിയപ്പോഴും 34 വാട്ടായി, റെസിസ്റ്റൻസ് കുറച്ചപ്പോഴും എന്തായി? കറൻറ്റ് കൂടി, പക്ഷേ പവർ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് പവർ കുറഞ്ഞു. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച്
ഇൻറ്റേണൽ റെസിസ്റ്റൻസിന് തുല്യം റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മാത്രമാണ് ആ ബാറ്ററിയിൽ നിന്ന് മാക്സിമം പവർ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുക. റെസിസ്റ്റൻസ് കൂടിയാലോ കുറഞ്ഞാലോ ആ ബാറ്ററിയിൽ നിന്ന് പവർ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റില്ല. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇനി നമുക്ക് സോളാർ പാനലിൻ്റെ കേസിലേക്ക് പോവാം. ഞങ്ങളിവിടെ ഒരു സോളാർ പാനൽ എടുക്കുകയാണ്. ഈ സോളാർ പാനലിൽ നിന്ന് ഞാനൊരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സോളാർ പാനലിൽ നിന്ന് മാക്സിമം പവർ നമുക്ക് എടുക്കണമെങ്കിൽ സോളാർ പാനലുകൾക്കുള്ള ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണോ അതിന് തുല്യ റെസിസ്റ്റൻസ് ലോഡായി കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സോളാർ പാനലിൽ നിന്ന് മാക്സിമം പവർ ആഗിരണം, അല്ലെങ്കിൽ വേറെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മാക്സിമം പവർ ഊറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിന് ഒരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണ്. അതായത് ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഞാൻ സീറോ തൊട്ട് ഇൻഫിനിറ്റി വരെ മാറ്റുകയാണ്. അതായത് റെസിസ്റ്റൻസ് ഫുൾ ഷോർട്ട് തൊട്ട് ഓപ്പൺ സർക്യൂട്ട് വരെ മാറ്റുമ്പോൾ വരുന്ന വിവിധ കറൻറ്റുകൾ ഞാനൊരു പ്ലോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് ഈ ആക്സിസിൽ എക്സ് ആക്സിസിലും കറൻറ്റ് വൈ ആക്സിസിലും എടുത്ത് ഞാൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഈ പോയിൻ്റ് ഇവിടെയുള്ള കറൻറ്റ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇവിടെ ഉള്ള കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് സീറോ ആയിരിക്കും, വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ലോഡ് റെസിസ്റ്റൻസ് സീറോ ആയിരിക്കുമ്പോൾ കറൻറ്റ് മാക്സിമം, ലോഡ് റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കുമ്പം കറൻറ്റ് സീറോ. ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കതിൻ്റെ ലോഡ് കർവായിട്ട് പറയാം. അപ്പോൾ ഈ വര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ലോഡിൻ്റെ വ്യത്യാസം നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. സാധാരണ സോളാർ പാനലുകളിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫ് ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് കറൻറ്റ് ഏറ്റവും കൂടുതലുള്ളതിൽ നിന്ന് കറൻറ്റ് ഏറ്റവും കുറഞ്ഞതിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എനി പോയിൻ്റ്, ഏതെങ്കിലും ഒരു പോയിൻ്റിലെ നമ്മൾ എടുത്തിട്ട് ആ പോയിൻ്റിലെ വോൾട്ടേജും ആ പോയിൻ്റിലെ കറൻറ്റും ഈ ഗ്രാഫിലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഗുണിക്കുന്നതായിരിക്കും പവർ. അങ്ങനെ നമ്മൾ ഓരോ പോയിൻ്റിലെ വോൾട്ടേജും കറൻറ്റും എടുത്ത് ഗ്രാഫാക്കി നമ്മൾ മാറ്റുകയാണെന്ന് വിചാരിക്കുക. അപ്പം ലോഡ് റെസിസ്റ്റൻസ് ഷോർട്ട് ചെയ്യുമ്പോൾ കറൻറ്റ് മാക്സിമം ആയിരിക്കും, ലോഡ് റെസിസ്റ്റൻസ് കുറവായിരിക്കും വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. അതായത് ലോഡ് കറൻറ്റ് തീരെ കുറവായിരിക്കും. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ്, അതായത് ഇതിലെ ഓരോ പോയിൻറ്റിലെയും വോൾട്ടേജും കറൻറ്റും എടുത്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കിട്ടാറുള്ള ഒരു സോളാർ പാനലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഈ ഒരു പോയിൻറ്റിനെ ഞാൻ ഇങ്ങോട്ട് വലിച്ച് നീട്ടുകയാണ്. അതായത് ഇങ്ങോട്ട് വരച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഈ പോയിൻ്റിലുള്ള കറൻറ്റും ഈ പോയിൻ്റിലുള്ള വോൾട്ടേജും നമ്മളെടുത്താൽ ഈ പോയിൻ്റ്, അതായത് വോൾട്ടേജും കറൻറ്റും, അതായത് വോൾട്ടേജും കറൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് നമ്മളെടുത്താൽ ഈ ഒരു പോയിൻ്റിലായിരിക്കും ആ സോളാർ പാനൽ ഏറ്റവും കൂടുതൽ പവർ തരുന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഗ്രാഫിൽ നിന്ന്. അതായത് കറൻറ്റും ഏറ്റവും കൂടുതലുള്ളപ്പോഴോ കറൻറ്റ് ഏറ്റവും കുറവുള്ളപ്പോഴോ അല്ല അതിന് പവർ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു പോയിൻ്റിൽ, ആ പോയിൻറ്റിൻ്റെ പേരാണ് മാക്സിമം പവർ പോയിൻ്റ്. ഈ പോയിൻ്റിൽ നമ്മൾ ആ പാനൽ സോളാർ പാനലിനെ മെയിൻറ്റെയിൻ ചെയ്താൽ ആ പാനലിൽ നിന്ന് കിട്ടുന്ന പവർ മാക്സിമം ആയിരിക്കും. നിങ്ങൾ പാനലിനെ ലോഡ് റെസിസ്റ്റൻസ് തീരെ കുറച്ച് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് കൂടുമായിരിക്കും, പക്ഷേ ആ സമയത്ത് പാനലിൽ കിട്ടുന്ന വോൾട്ടേജ് കുറയും. അപ്പം വി ഇൻറ്റു ഐ പിന്നെയും കുറയും. അപ്പം വോൾട്ടേജും കറൻറ്റും ഒരു പ്രത്യേക പോയിൻ്റിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ആ പോയിൻറ്റിനെ ആണ് മാക്സിമം പവർ പോയിൻ്റ് എന്ന് പറയുക. അപ്പോൾ ഈ പവർ പോയിൻ്റ് എന്നത് ഓരോ സോളാർ പാനലിലും വ്യത്യാസമായിരിക്കും. മാത്രമല്ല സൺലൈറ്റിനനുസരിച്ച് ഇത് മാറും. ഇത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് സോളാർ പാനലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസിന് തുല്യം ലോഡ് കണക്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ് മാക്സിമം പവർ കിട്ടുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് അല്പം കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക.
അതായത് ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. അതായത് കറന്റ് അല്പം കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ഇതിന് ഇവിടെയായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന പവർ ഇപ്പോൾ കുറവായിരിക്കും. ഇനി ഈ പോയിന്റിൽ നിന്ന് മാറ്റി നമ്മൾ ഇവിടെ വെച്ചാലോ, അപ്പോൾ കിട്ടുന്ന പോയിന്റ് വോൾട്ടേജും കറണ്ടുകൂടെ കൂട്ടിക്ക പോയിന്റ് ഇതായിരിക്കും. അതായത് ഈ ഈ കണ്ടീഷനിൽ നിന്ന് മാറ്റുന്ന ഏതൊരു കണ്ടീഷനിലും പവർ നമുക്ക് കുറവ് മാത്രമേ കിട്ടുള്ളൂ. അത് വോൾട്ട് കറണ്ട് ലോഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലും, അത് ലോഡ് റെസിസ്റ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലും നമുക്ക് മാക്സിമം പവർ സോളാർ പാനലിൽ നിന്ന് ലഭിക്കുകയില്ല. നമ്മളിവിടെ സോളാർ പാനലിൽ നിന്ന് നോക്കുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നതിനാണ് ആർടി, അതായത് തെവെനിൻ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സോളാർ പാനലിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ലോഡിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോഡ് റെസിസ്റ്റൻസ് എത്രയാണെങ്കിലും നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്ന ലോഡ് ചിലപ്പം ഈ സോളാർ പാനൽ ഉപയോഗിച്ച് ഒരു ബാറ്ററി ചാർജ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ബൾബോ എന്തെങ്കിലും കണക്ട് ചെയ്യുമായിരിക്കാം. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഈ കണക്ട് ചെയ്യുന്ന ലോഡ് ഒരിക്കലും സ്ഥിരമായിരിക്കില്ല, പല പല ലോഡുകളായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അങ്ങനെ എന്ത് ലോഡ് കണക്ട് ചെയ്താലും ഈ സോളാർ പാനൽ നോക്കുമ്പോൾ, സോളാർ പാനലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പം അതിൻ്റെ ആ ലോഡിൻ്റെ റെസിസ്റ്റൻസ് സ്ഥിരമായിട്ട്, അതായത് സോളാർ പാനലിൻ്റെ ഇൻ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണോ അതിന് തുല്യമായ ഒരു റെസിസ്റ്റൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ആ സോളാർ പാനലിൽ നിന്ന് മാക്സിമം പവർ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിന് വേണ്ടി ഇവിടെ ഒരു കൺട്രോളർ കണക്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ കൺട്രോളറിൻ്റെ ജോലി എന്താണ്? സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ബാറ്ററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൾബുകളായിക്കോട്ടെ, എന്ത് ലോഡും ആയിക്കൊള്ളട്ടെ, ഈ കൺട്രോളറിൻ്റെ ജോലി എന്ന് പറയുന്നത് സോളാർ പാനൽ നോക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യണം, ഔട്ട്പുട്ടിൽ എത്ര ലോഡ് കണക്ട് ചെയ്താലും. ആ ജോലിയാണ് MPPT കൺട്രോളർ ചെയ്യുന്നത്. അപ്പോൾ MPPT കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര ലോഡ് കണക്ട് ചെയ്താലും സോളാർ പാനലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസിന് തുല്യം റെസിസ്റ്റൻസ് സോളാർ പാനൽ നോക്കുമ്പോൾ അതിന് കിട്ടും. അപ്പോൾ സോളാർ പാനലിൻ്റെ മാക്സിമം പവർ ഈ MPPT കൺട്രോളറിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടും. ആ സോളാർ പാനൽ MPPT കൺട്രോളർ അതിൻ്റെ ഔട്ട്പുട്ട് 12 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ 12 വോൾട്ട് തരും, 24 വോൾട്ട് ബാറ്ററിയാണ് ചാർജ് ചെയ്യേണ്ടെങ്കിൽ 24. ഇനി 24 ബൾബാണെങ്കിൽ 24 ബൾബുകൾ നമ്മൾ ഒന്നോ രണ്ടോ പത്തോ കണക്ട് ചെയ്താലും സോളാർ പാനൽ നോക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ MPPT കൺട്രോളർ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കണമെങ്കിൽ ഇതിനൊരു കൺട്രോൾ ഇൻപുട്ട് ആവശ്യമാണ്. ഇതൊരു പൾസ് വിഡ്ത് മോഡുലേഷനോ അല്ലെങ്കിൽ PWM കൺട്രോളർ ആയിരിക്കും. PWM കൺട്രോളർ എന്ന് പറഞ്ഞാൽ MPPTക്കകത്തും PWM കൺട്രോളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത, ആ സോളാർ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു കൺട്രോൾ ഇൻപുട്ട് കൊടുക്കും. ഈ കൺട്രോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ കൺട്രോൾ ഇൻപുട്ട് ഈ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് എത്രയാണ്, അതോടൊപ്പം സോളാർ പാനലിൻ്റെ സീരീസ് ആയിട്ട് കറൻറ്റ് എത്രയാണ് എന്ന് എപ്പോഴും ഈ MPPT കൺട്രോളർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കറൻറ്റ് വോൾട്ടേജ്. അപ്പോൾ നമുക്കറിയാം ഈ സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്, വി. സോളാർ പാനലിൽ നിന്ന് പോകുന്ന കറൻറ്റ് എത്രയാണ്, ഐ. ആ വിയും ഐയും കിട്ടിക്കഴിഞ്ഞാൽ V/I വെച്ചിട്ട് നമുക്ക് ഈ സോളാർ ഇതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ V/I വോൾട്ടേജും കറൻറ്റും സെൻസ് ചെയ്തിട്ട് എത്ര ലോഡ് കണക്ട് ചെയ്താലും ഇതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് അത് ഈ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കറിയാം സോളാർ പാനലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും തുല്യമല്ല, നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കൂടും, കുറയും, അങ്ങനെ കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊരിക്കലും സ്ഥിരമല്ലാത്തതുകൊണ്ട് ഈ MPPT കൺട്രോളറിനകത്ത് പ്രോഗ്രാം എഴുതുന്നയാൾ വളരെ ക്രിട്ടിക്കൽ പ്രോഗ്രാമാണ് അതിനകത്ത് എഴുതുക. ഇൻറ്റേണൽ ഈ വോൾട്ടേജും കറൻറ്റും എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് അതിന് തുല്യമായൊരു കൺട്രോൾ ഇൻപുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയും, ഇതിൻ്റെ ഓൺ ഓഫ് സൈക്കിള് കണ്ടിന്യൂസ് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലോഡ് കറൻറ്റ് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. ആ കറൻറ്റ് കൂടിയാലും ഇതിൻ്റെ ഇള്ളിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഇൻറ്റേണൽ റെസിസ്റ്റൻസ്
സോളാർ പാനലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എപ്പോഴും തുല്യമായ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എം ബി പി ടി കൺട്രോളർ ശ്രമിക്കും. അതിന് കണക്കായിട്ടുള്ള സോഫ്റ്റ്വെയറാണ്, പ്രോഗ്രാമാണ് ഈ എം ബി പി ടി കൺട്രോളിനകത്ത് എഴുതുക. അതുകൊണ്ടാണ് ഇതിന് എം ബി പി ടി കൺട്രോളറുകൾക്ക് വില കൂടുന്നത്. അപ്പോൾ ഇവിടെ സോളാർ എം ബി പി ടി കൺട്രോളർ ചെയ്യുന്നത് വോൾട്ടേജും കറൻറ്റും കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ബൈ ഐയിൽ നിന്ന് ആറ് നമുക്ക് കിട്ടും. ഈ ആറ് ഏത് ലോഡ് കണക്ട് ചെയ്താലും അത് സെയിം ആയി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ അകത്തെ സർക്യൂട്ട്, അതിനകത്തെ മോസ്ഫെറ്റുകളായിക്കോട്ടെ, സ്വിച്ചസ് ആയിക്കോട്ടെ, അതിൻ്റെ ഓൺ ഓഫ് കൺട്രോൾ സൈക്കിൾസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് സോളാർ പാനലിൽ നിന്ന് മാക്സിമം പവർ ഇത് അബ്സോർവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതാണ് നമ്മുടെ എം ബി പി ടി കൺട്രോളർ. കൺട്രോളിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇത് പ്യുവർലി ഇതിനകത്ത് എഴുതുന്ന പ്രോഗ്രാമും അതിൻ്റെ കൺട്രോളർ ൻ്റെ റെസ്പോൺസും അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത് ചെറിയ വോൾട്ടേജിലോ കറൻറ്റിലോ വ്യത്യാസം വന്നാൽ ഇമ്മീഡിയറ്റ് തന്നെ ഇതിൻ്റെ പൾസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കൺട്രോളർ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ എപ്പോഴും ഒരേ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ലോഡ്, എന്ത് ലോഡ് കണക്ട് ചെയ്താലും. ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എം ബി പി ടി കൺട്രോളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണുന്നത് എം ബി പി ടി കൺട്രോളറിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല, വളരെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിലയും കൂടുതൽ. ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്ന എല്ലാ എം ബി പി ടി കൺട്രോളറുകളും 100% എം ബി പി ടി ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി.